നമ്മൾ നേരത്തെ തുളച്ചു വെച്ച ആ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം എന്ന് കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെ നിറച്ചാൽ നമുക്ക് നല്ല വിളവും കിട്ടും, മണ്ണ് സെറ്റായി പോകില്ല, നല്ല ആദായം കിട്ടാനുള്ള എളുപ്പ വഴിയാണ്. നമ്മൾ ഒരു ഗ്രോ ബാഗ് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണ്, കുറച്ച് കരിയില, എല്ലുപൊടി, കുമ്മായം, ചാണകം, ഉണക്കച്ചാണകം, വലിയ ഉണക്കമായകത്താണ്, പിന്നെ കോഴിവളം, ചകിരി കമ്പോസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെടുത്തു, ഇതിലേക്ക് നമ്മൾ കുറച്ച് മണ്ണിടുക. ആ മണ്ണ് നമ്മളൊന്ന് ഇതിൻ്റെ അടിയിലൊന്ന് നിരത്തിയ ശേഷം കുറച്ച് കരിയില അങ്ങിടുക. കരിയിലിട്ട മണ്ണൊന്നും പെട്ടെന്ന് സെറ്റാവില്ല. അതിലേക്ക് പിന്നെയും കുറച്ച് നമ്മൾ മണ്ണൊന്നിട്ട് സെറ്റാക്കി, ഈ വേരങ്ങ് ഓടി അടി ചെല്ലുമ്പോഴേക്കും സെറ്റാവാണ്ട് ഓടാനുള്ള സൗകര്യം ഇലയുള്ളതുകൊണ്ട് ഇലയൊന്ന് പയ്യെ ഇത് മണ്ണും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ സോഫ്റ്റായി പോകും. ഇതിലേക്ക് കുറച്ച് കുമ്മായം കുറച്ച് മതി, ആ മേൽമണ്ണിലൊന്ന് വിതറിയാൽ മതി. അപ്പോൾ കുമ്മായം ഉണ്ടെങ്കിൽ ആ മണ്ണിൽ ഒരു ഈടങ്ങൾ ശല്യം ഒന്നും ഉണ്ടാവാണ്ട് നമുക്ക് കിട്ടിക്കോളും. അതിലേക്ക് കുറച്ചുകൂടി നമ്മൾ മണ്ണിടുന്നു. ആ മണ്ണിലേക്ക് നമ്മൾ കുറച്ച് ചകിരി കമ്പോസ്റ്റ് മതി. ചകിരി കമ്പോസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം എല്ലുപൊടി മതി. എല്ലുപൊടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ചാണകം, അതിലേക്ക് കുറച്ച് കോഴിവളം. എനിക്ക് കോഴിയും താറാവൊക്കെ ഉള്ളതുകൊണ്ട് കോഴിവളം ഇഷ്ടംപോലെ കിട്ടാറുണ്ടാണ് ഞാൻ ചേർത്തത്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചാണാനുണ്ടെങ്കിൽ ധാരാളം മതി. ഇനി ചാണാനേലും കുഴപ്പമില്ല, കുറച്ച് വേപ്പം പിണ്ണാക്ക് മേടിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ചാണാനും കോഴിവളം ഇല്ലെങ്കിൽ നമുക്ക് മിക്സിങ് ആവും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മണ്ണ് നിറച്ചു ഒന്ന് നികത്തിയെടുത്തു. നികത്തിയതിലേക്ക് നമ്മൾ മുകളിൽ കുറച്ച് ചകിരിച്ചോറ് മാത്രം ഒന്ന് മണ്ണ് സെറ്റായിരിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള നടീൽ വസ്തു എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു സെൻറ്ററിൽ തുള കൊടുത്തിട്ട് നമുക്ക് നടാം. അത്രയുള്ളൂ. ഞാനിവിടെ ഇന്ന് നടാൻ പോണത് ഞാനൊരു ചെറിയ 1 രൂപയുടെ കൂട്ടിൽ പാകി മുളപ്പിച്ച ചീരത്തൈകളാണ്. ചീരയാണ് നമുക്കൊരു 5 എണ്ണമെങ്കിലും നടാം ഇതിനകത്ത്. അപ്പം ഞാൻ അത് 5 സ്ഥലത്തേക്കായിട്ട് നടാം. ചീരയാകുമ്പോൾ നമുക്ക് 5 സ്ഥലത്ത് നടാം. അപ്പോൾ നമ്മളിതെടുത്തു, ഈ ഗ്രോ ബാഗ് പയ്യെ ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ വിത്ത് പോകുന്നു. ഈ വിത്ത് പയ്യെ ഒന്ന് കാണിച്ചാൽ ചീര വിത്തുകളെല്ലാം വിട്ടു പോകുന്നുള്ളൂ. ഇനി വിട്ടുപോരാൻ പാടാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഈ ചീര വിത്തെടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഓരോ ചീരയും വിട്ടുപോരും. ഇത് വലിയ പാടില്ല, മണ്ണ് അത്ര ഇളക്കമുള്ള മണ്ണാണ്. അപ്പോൾ ഞാൻ ഒരു വിത്തെടുത്ത് ഇതിലേക്ക് വെച്ചു, പയ്യെ ഒന്ന് പ്രസ് ചെയ്തു, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ വിത്തെടുത്തു, നമ്മൾ നടുക്കായിട്ട് തുളയിട്ടിരുന്നു, അവിടെ അത് പ്രസ് ചെയ്തു. മൂന്നാമത്തെ, അങ്ങനെ 1 ഗ്രോ ബാഗിൽ നമുക്ക് 5 ചീര വരെ സുഖമായിട്ട് നടാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് 5 ചീര നട്ടു. നടുന്ന ദിവസം തന്നെ ഒരു ചെറിയ നന കൊടുത്തേക്കുക. അത് പിന്നെ ഓരോ ദിവസം നിങ്ങൾ ഒരു ചിരി വെള്ളം നനച്ചു കൊടുത്താൽ നമുക്ക് 1 ആഴ്ച കൊണ്ട് ഈ ചീര വൃത്തിയാക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തും.